നമ്മളീ രാജ്യസഭ കർണാടകത്തിന്റെ പൊതുരാഷ്ട്രീയത്തിൽ നിന്ന് മാത്രം സംസാരിക്കുകയും കോൺഗ്രസിന്റെ നേട്ടത്തെ സംസാരിക്കുമ്പോഴും അതിനേക്കാൾ ഗൗരവത്തോടെ കാണേണ്ടുന്ന ഒരു വലിയ കാര്യം ി ജെ പിക്ക് സംഭവിച്ച വലിയ തിരിച്ചടി അത് നമ്മൾ വിഷയമായി വന്നതാണ് അതിനേക്കാൾ ഉപരി പ്രധാനമന്ത്രിക്കുണ്ടായിട്ടുള്ള തിരിച്ചടി എന്നതുകൂടി ഇതിലില്ലേ കാരണം ബി ജെ പിയുടെ പ്രശ്നം അതുപോലെ ഭരണവിരുദ്ധ വികാരം ഇതിനെയെല്ലാം അതിജീവിക്കാൻ കണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായി ബിജെപി നരേന്ദ്രമോദി ആയിരുന്നല്ലോ അല്ല പ്രധാനമന്ത്രിക്ക് മാത്രമല്ല ബിജെപിയുടെ മുന്നിൽ നിർത്തിയാണ് പക്ഷേ അതല്ലാതെ തന്നെ ബി ജെ പിയുടെ സംഘടനാ പാഠവും ബി ജെ പിയുടെ കേരള സ്വഭാവവും കേരള സ്വഭാവവും എല്ലാം ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ഇലക്ഷാണിത് കാരണം ബി ജെ പി ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു വലിയ വിമത പ്രതിസന്ധി ഒരു സംസ്ഥാനത്ത് നേരിട്ടില്ല ചില സംസ്ഥാനങ്ങൾ നേരിട്ടുണ്ടെങ്കിലും അവർക്കത് മറികടക്കാൻ വേഗത്തിലായിരുന്നു പക്ഷേ കർണാടകത്തിൽ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഈ വിമത പ്രശ്നങ്ങളിൽ ഒരു രീതിയിലും അവർക്ക് നേരിടാൻ സാധിച്ചില്ല അത് മാത്രമല്ല വലിയ തോതിൽ പരീക്ഷണം നടത്തി നിരവധി എം എൽ എമാരെ വലിയ ഒരു വലിയ വിഭാഗം എം എൽ എമാരെ മാറ്റി നിർത്തി അതുപോലെ തന്നെ മന്ത്രിമാരെ മാറ്റി നിർത്തി പുതിയ ആൾക്കാരെ കൊണ്ടുവന്നു ഇതെല്ലാം ആയിട്ടും ഏഴോട്ടോ മന്ത്രിമാർ ഇപ്പോൾ പിന്നിലാണെന്നുള്ള മന്ത്രിമാർ അപ്പോൾ ബിജെപിയുടെ ആകെ തെരഞ്ഞെടുപ്പ് തന്ത്രത്തിൽ ബിജെപിയുടെ ഈ മൈക്രോ ഇലക്ഷൻ മാനേജ്മെന്റിൽ തന്നെ വലിയ തോതിൽ അതായത് അത് അമിത്ഷായ്ക്ക് പ്രധാനമന്ത്രിക്ക് മാത്രമല്ല മൈക്രോ ഇലക്ഷൻ മാനേജ്മെന്റ് നടത്തുന്ന അമിത്ഷായ്ക്കുള്ള തിരിച്ചടി ജോസഫ് രാഷ്ട്രീയമായി ബി ജെ പിക്കും ഭരണപരമായി മോദി സർക്കാരിനും ഒരുപോലെ തിരിച്ചടിയാവുന്നു കർണാടകം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ കാഴ്ചയാണ് കർണാടകയുടെ ഈ ലീഡ് നില ആകെ നോക്കുമ്പോൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി വിലയിരുത്തേണ്ട ഒരു പ്രധാനപ്പെട്ട പ്രശ്നവും അത് തന്നെയല്ലേ സംശയം എന്താണുള്ളത് അതിനുള്ള മറുപടിന്ന് ബി ജെ പി ഇന്നലെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു കർണാടകയിൽ എന്തെങ്കിലും ഒരു തിരിച്ചടി സംഭവിച്ചാൽ അതിന്റെ ഉത്തരവാദിത്വം ശ്രീ നരേന്ദ്രമോദിക്കായിരിക്കില്ല എന്ന് തെളിയിക്കാനായി എന്ന് സ്ഥാപിക്കാനായി ഇന്നലെ മുതൽ കർണാടകയിൽ ബി ജെ പിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്ന ഒരു നീക്കമുണ്ട് ജെ പി നഡ്ഡയാണ് ഈ തെരഞ്ഞെടുപ്പിനെ നയിച്ചത് ബി ജെ പിയുടെ നാഷണൽ പ്രസിഡന്റ് ജെ പി നഡ്ഡയാണ് ഈ തെരഞ്ഞെടുപ്പിനെ ബി ജെ പി കർണാടകയിൽ നയിച്ചത് എന്ന് വരുത്തി തീർക്കാവുന്ന രീതിയിലുള്ള പോസ്റ്ററുകളാണ് പുതിയതായി ബി ജെ പി കർണാടകയിൽ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണമെന്ന് പറയുന്നത് വളരെ കൃത്യമായി ബി ജെ പി നേതൃത്വത്തിന് അറിയാം തങ്ങൾ എങ്ങോട്ടാണ് ഈ തെരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചത് അങ്ങോട്ട് ഈ ഈ തെരഞ്ഞെടുപ്പിന് പോയി തെരഞ്ഞെടുപ്പ് പോയിട്ടില്ല ജനങ്ങൾ ആ വഴിയെ സഞ്ച സഞ്ചരിക്കുന്നതിന് വിസമ്മതിച്ചിരിക്കുന്നു എന്നുള്ളത് വളരെ കൃത്യമായി ബി ജെ പി തിരഞ്ഞെടുത്ത് മനസ്സിലാക്കിയിട്ടുണ്ട് ഇത് പറയുമ്പോഴും നേരത്തെ ശരത് പറഞ്ഞ ഒരു കാര്യത്തെക്കുറിച്ചുകൂടി ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ് ബി ജെ പിക്ക് കർണാടകയിൽ ഇനി മുന്നോട്ടുള്ള പോക്ക് ബി ജെ പി നടത്തുന്ന ശ്രമങ്ങൾക്കും അപ്പുറമായി കാര്യങ്ങൾ എളുപ്പമാകണമെങ്കിൽ അത് കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ദിഗ്വിജയ് സിംഗിനെ പോലുള്ള നേതാക്കൾ കർണാടകയിൽ ഇടപെടുന്നത് വളരെ മിനിമമാക്കി മാറ്റേണ്ടി വരും ഇതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി സ്വയം അദ്ദേഹത്തിൻ്റെ സ്തുതിപാഠകരായി നിൽക്കുന്ന കോൺഗ്രസിൻ്റെ ചില നേതാക്കൾ ചില കേരളത്തിൽ നിന്നുള്ള സമുന്നത നേതാക്കളൊക്കെ ഉണ്ടല്ലോ ഞാൻ പറഞ്ഞത് അങ്ങനെയുള്ള നേതാക്കൾ ആ നേതാക്കളൊക്കെ സംഘടനാ സെക്രട്ടറിയൊക്കെ ഉണ്ടല്ലോ അവരൊക്കെ ചെയ്യേണ്ട കാര്യങ്ങൾ അവരുടെയൊക്കെ ഇടപെടലുകൾ കർണാടക രാഷ്ട്രീയത്തിൽ നിന്ന് പുറകോട്ട് മാറണം ശിവകുമാറിനെ പോലുള്ള സിദ്ധരാമയ്യയെ പോലുള്ള കളം നിറഞ്ഞു കളിക്കുന്ന കളം അറിഞ്ഞു കളിക്കുന്ന കർണാടകയിലെ കോൺഗ്രസ് നേതാക്കൾക്ക് അവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കാൻ അവസരം കൊടുക്കണമില്ല എങ്കിൽ ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം ബി ജെ പിയുടെ സാമ്പത്തിക ശക്തിയെ നമ്മൾ നോക്കുമ്പോൾ എത്ര എം എൽ എമാരെ വേണമെങ്കിലും രാജിവെപ്പിച്ചുകൊണ്ട് വീണ്ടും തെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പുകൾ നടത്തി ഭരണം പിടിക്കുന്ന കാര്യത്തിൽ ഒന്നും ബി ജെ പി പുറകോട്ട് പോകില്ല അതിനുള്ള സാധ്യതയും കാലാവസ്ഥയും അവിടെ ഉണ്ടാകണമെങ്കിൽ അതിന് ഏറ്റവും കൂടുതൽ അനുകൂലമായി വരാൻ പോകുന്നത് കെ സി വേണുഗോപാലിനെ പോലുള്ള ദിഗ്വിജയ് സിംഗിനെ പോലുള്ള രാഹുൽ ഗാന്ധിയെ പോലുള്ളവർ തങ്ങളുടെ ഫ്യൂഡൽ പൊളിറ്റിക്കൽ മൈൻഡ് സെറ്റ് മാറ്റിവെച്ച് കളമറിയുന്ന കർണാടകയിലെ നേതാക്കളെ കോൺഗ്രസിനെ നയിക്കാനും കോൺഗ്രസിൽ മുന്നോട്ട് കൊണ്ടുപോകാനുമുള്ള സംഘടനയുടെ ശക്തിയും അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടായാൽ ആ ഗവൺമെൻറ്റിനെ നയിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം കൊടുത്താൽ കോൺഗ്രസ്സിന് കർണാടകയിൽ വലിയ ശക്തിയോടെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പിയെ നേരിടുന്ന കാര്യത്തിൽ ശക്തി ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു എല്ലാവരുടെയും ശ്രദ്ധ നീങ്ങുന്നത് എങ്ങനെയാണ് കോൺഗ്രസ് ഒരു സർക്കാർ രൂപീകരിക്കുക ആ രൂപീകരണത്തിന് വേണ്ടിയിട്ടുള്ള നീക്കങ്ങൾ കോൺഗ്രസ് നടപ്പാക്കുമ്പോൾ നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ ആലോചനകൾ എങ്ങനെ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് കർണാടകയിൽ കോൺഗ്ര ബി സർക്കാർ നിലമ്പൊത്തുകയും പകരം ഒരു കോൺഗ്രസ് സർക്കാർ അധികാരത്തിലേക്ക് വരികയും ചെയ്യുന്ന സാഹചര്യം അത് ഏതൊക്കെ തരത്തിൽ രൂപപ്പെടും കേവല ഭൂരിപക്ഷത്തിന് തൊട്ടരികിൽ നിൽക്കുകയാണ് ഇപ്പോഴും ലീഡ് നിലയാണ് വന്നിട്ടുള്ളത് ആ ലീഡ് നിലകൾ വന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കോൺഗ്രസ് നൂറ്റിയേഴ് നിയമസഭാ മണ്ഡലങ്ങളിൽ ലീഡ് ചെയ്യുകയാണ് ബി ലീഡ് ചെയ്യുന്നത് എൺപത്തി ഇടങ്ങളിലാണ് ഏതാണ്ട് നൂറ്റി മണ്ഡലങ്ങളിൽ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണത്തേക്കാൾ ഏതാണ്ട് ഇരുപത്തി മണ്ഡലങ്ങളിൽ അധികമായി ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ നേരത്തെ ശ്രീലാൽ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും അധികം നേട്ടമുണ്ടാക്കിയ പാർട്ടി കർണാടകയിൽ കോൺഗ്രസ് തന്നെയാണ് ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടായിരിക്കുന്നു എല്ലാവരും മുൻപ് സൂചിപ്പിച്ചതുപോലെയുള്ള ഭരണവിരുദ്ധ വികാരം വളരെ ശക്തമായി രൂപപ്പെട്ടിട്ടുണ്ട് ജെ ഡി എസിനും അവരുടേതായ നഷ്ടം ഈ തെരഞ്ഞെടുപ്പ് നടത്തി നൽകിയിട്ടുണ്ട് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റുകളിൽ നിന്ന് അവർക്ക് നമ്പറിൽ പിന്നോട്ട് പോകേണ്ടി വരുന്നു പക്ഷേ അപ്പോഴും ഒരു പ്രധാനപ്പെട്ട കാര്യം നിലവിലുള്ളതിനെ ഒരുവിധം പിടിച്ചു നിർത്താൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നതുകൂടിയുണ്ട് ഇപ്പോൾ മുപ്പത് സ്ഥലത്ത് ലീഡ് ചെയ്യുന്നുണ്ട് എന്നത് ഒരു ചെറിയ കാര്യമല്ല അപ്പോൾ ഒരു ബി ജെ പി സർക്കാർ രൂപീകരണത്തിൽ ജെ ഡി എസ് നിർണായകമാകുമോ എന്ന അല്ലെങ്കിൽ പങ്കാളിയാകുമോ എന്നൊരു ചോദ്യം ഒരു ഭാഗത്ത് നിൽക്കുന്നു കോൺഗ്രസ് സർക്കാർ രൂപീകരിക്ക രൂപീകരിച്ചാൽ ആർക്കായിരിക്കും നേതൃത്വം എന്നതുണ്ട് ഇത്തരം ഒരു ബി ജെ പി ഇതര സർക്കാരിനെ നിലംപൊത്തിക്കാൻ പതിവ് പോലെ ബി ജെ പി രംഗത്തിറങ്ങുമോ ഇതെല്ലാം കർണാടകയുടെ മുൻ അനുഭവങ്ങളിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു വളരെ എല്ലാവരും ഉറ്റുനോക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിലൂടെ വരുന്ന കണക്കുകൾക്കപ്പുറമാണ് കർണാടകയുടെ രാഷ്ട്രീയ ഭാവി പലപ്പോഴും സർക്കാരുകൾ നിലനിൽക്കുന്നതും നിലമ്പൊത്തുന്നതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ശ്രീലങ്കിൽ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം ദക്ഷിണേന്ത്യൻ രാഷ്ട്രീയം ദേശീയ രാഷ്ട്രീയത്തിൻ്റെ പശ്ചാത്തലത്തിൽ പരിശോധിച്ചാൽ ഇപ്പോൾ കർണാടകം ക്ഷണിക്കണം ഇപ്പോൾ തമിഴ്നാട് ബി ജെ പിക്ക് അണ്ണാ ഡി എം കെ കൂടെ ചേരുന്ന ബി ജെ പിക്ക് എതിരായിട്ടുള്ള ശക്തമായ നേതൃത്വമായി അവരെ പ്രതിരോധിക്കുന്ന നേതൃത്വമായി സ്റ്റാലിൻ്റെ ഡി എം കെ മുന്നണി നിൽക്കുകയാണ് ഇപ്പോൾ തെലങ്കാനയിലേക്ക് പോയാൽ ചന്ദ്രശേഖർ റാവുവിൻ്റെ നേതൃത്വത്തിലുള്ള ശക്തമായ മുന്നണി ബി ജെ പി പ്രതിരോധിക്കുന്നു ഇപ്പോൾ കേരളത്തിലേക്ക് വന്നാൽ ബി ജെ പിയുടെ മുന്നേറ്റത്തെ അതിശക്തമായി പ്രതിരോധിക്കുന്ന കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്വാധീനവും സാന്നിധ്യവും ഒരേ ജോണറിൽ നമ്മുടെ മുമ്പിലുള്ള ബി ജെ പിയെ പ്രതിരോധിക്കുന്ന വളരെ സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയ ഘടകങ്ങളാണ് കോൺഗ്രസ് കർണാടകയുടെ പശ്ചാത്തലത്തിൽ പഠിക്കേണ്ടതാണ് അവർക്ക് സ്വാധീനമുള്ള കർണാടകത്തിൽ അവർ ആ ഒരു നിലപാടും കുറെ കൂടി കർക്കശമായും മെച്ചപ്പെട്ടും എടുത്തപ്പോൾ അതിൻ്റേതായിട്ടുള്ള അഡ്വാൻറ്റേജ് അതിൻ്റേതായിട്ടുള്ള ബെനിഫിറ്റ് അവർക്ക് ലഭിക്കുന്നു അപ്പോൾ ഈ നിലയിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ബി പ്രതിരോധിക്കാൻ കഴിയുന്ന പ്രധാനപ്പെട്ട പാർട്ടികളും പ്രധാനപ്പെട്ട മുന്നണികളുമുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് ഏറെ ദുഷ്കരമാവുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ശരി അതായത് വടക്കേന്ത്യൻ സ്വഭാവമുള്ള അതായത് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ സ്വഭാവമുള്ള ഒരു ദക്ഷിണേന്ത്യൻ സംസ്ഥാനമാണ് കർണാടക കാരണം അവിടെ ബി ജെ പിക്ക് ജയിക്കാനുള്ള വോട്ടുണ്ട് അപ്പോൾ ബാക്കി തമിഴ്നാട്ടിലായാലും കർണാടകത്തിലായാലും അപ്പുറത്ത് മറ്റേ കേരളത്തിലായാലും അല്ലെങ്കിൽ തെലങ്കാനയിലായാലും ആന്ധ്രയിലായാലും എല്ലാം ബി ജെ പിക്ക് ഒരു ബേസ് വോട്ട് എന്ന് പറയുന്നത് ജയിക്കാനുള്ളൊരു ബേസ് വോട്ട് എന്ന് പറയുന്നതില്ല അതിനുള്ളിലാണ് ഈ സ്ഥാനാർത്ഥിയുടെ പ്രഭാവം കൊണ്ടും അല്ലെങ്കിൽ പ്രചാരണ പ്രഭാവം കൊണ്ടും ഒക്കെ വോട്ട് വരികയും ജയിക്കുകയും ചെയ്യുന്നത് കർണാടകത്തിൽ ബി ജെ പിക്ക് അതുണ്ട് അതാണ് ബി ജെ പി എല്ലാ കാലത്തും തെളിയിക്കുന്നത് അത് ബി ജെ പി അവിടെ കർണാടകത്തിൽ ആ ഒരു അവിടുത്തെ പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട് കർണാടകത്തിൽ കർണാടകത്തിലൊരു അവിടെ ബി ജെ പിയുടെ നോർത്ത് ഇന്ത്യയിൽ നടത്തിയ അതേ ശ്രമങ്ങൾ കർണാടകത്തിൽ ഏറ്റു എന്നുള്ളതാണ് അവിടെ ഹിന്ദുത്വ വികാരം കൊണ്ടുവന്നു അങ്ങനെയുള്ള മറ്റ് പല കടകളും കൊണ്ടുവന്നുകൊണ്ട് നടത്തിയ ഒരു കാര്യമാണ് അതോടൊപ്പം തന്നെ കർണാടകത്തിൽ കാലങ്ങളായി വോട്ട് വാങ്ങുക അല്ലെങ്കിൽ ഈ പറയുന്ന സ്ഥാനം ജയിച്ച എം എൽ എ മാരെ വാങ്ങുക എന്നുള്ള ഒരു സ്ഥിരം പാറ്റേണാണ് കർണാടകത്തിൽ ഏറ്റവും മുമ്പ് നമ്മൾ നോക്കിയാൽ ഈ ചില എം എൽ എ ചില എം പിമാർ രാജ്യസഭയിലേക്ക് ചില എം പിമാർ സർപ്രൈസൻ്റെ അതിശയകരമായി ജയിച്ചു വരുന്ന സാഹചര്യമുണ്ട് അവർ പൈസ കൊടുത്ത് വോട്ട് വാങ്ങി തന്നെയാണ് ജയിച്ചു വരുന്നത് ഇപ്പോൾ മന്ത്രിമാരായിരിക്കുന്ന ചില ആൾക്കാർ പോലും അവരുടെ തുടക്കം അങ്ങനെയായിരുന്നു കർണാടകയിൽ നിന്ന് അതുകൊണ്ട് കർണാടക മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെ വ്യത്യസ്തമായൊരു ഒരു 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 രാഷ്ട്രീയമുള്ള ഒരു സംസ്ഥാനമാണ് അവിടെ കോൺഗ്രസും ബി ജെ പിയും നേരിട്ട് ഏറ്റുമുട്ടുന്ന മണ്ഡലങ്ങൾ ഇപ്പോഴുമുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസും ബി ജെ പിയുമാണ് അവിടുത്തെ ഏറ്റവും വലിയ രണ്ട് ദേശീയ പാർട്ടികളിലായി നിൽക്കുന്നത് അത് അവിടെയാണ് കോൺഗ്രസ്സിന് ഇപ്പോൾ ഈ ഒരു മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കുന്നത് അത് കോൺഗ്രസിന് തീർച്ചയായും വലിയ ഊർജ്ജം പകരും പക്ഷേ മറ്റ് സംസ്ഥാനങ്ങൾ കാരണം ഈ ഈ ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ വരുമ്പോൾ പ്രത്യേകിച്ച് അത് തമിഴ്നാടായാലും തെലങ്കാനയായാലും ആയാലും അത് ആന്ധ്ര ആയാലും കോൺഗ്രസ് അവിടെയെല്ലാം വളരെ പിന്നിലാണ് അല്ലെങ്കിൽ അവർ അവിടെ പ്രാദേശിക പാർട്ടികളുടെ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നു കോൺഗ്രസ് ഇവിടെ ഈ പാർട്ടികളെ ഈ പാർട്ടികൾക്കൊപ്പം ഇവിടെ ഒരു വലിയ ഭനഭാവം കാണിക്കാതെ കോൺഗ്രസ് ഈ പാർട്ടികൾക്കൊപ്പം നിൽക്കുക എന്നുള്ളത് ദക്ഷിണേന്ത്യയിൽ കാണിക്കുന്നുണ്ട് പക്ഷേ ഇത് കോൺഗ്രസ് വടക്കേന്ത്യിലേക്ക് എത്തുമ്പോൾ ഇത് മാറുന്നു ഇത്രയും സ്വാധീനമില്ലാത്ത സംസ്ഥാനങ്ങളിൽ പോലും ഉത്തർപ്രദേശ് പ്രധാനമായും സ്വാധീനമില്ല സംസ്ഥാനത്ത് പോലും അവിടെ മറ്റൊരു പ്രാദേശിക പാർട്ടിയുമായി ചേരാനോ അല്ലെങ്കിൽ അവർക്ക് ചില വിട്ടുവീഴ്ച നടത്താൻ പോലും കോൺഗ്രസ് തയ്യാറുന്നില്ല അവിടെയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നേതൃത്വം ഇനി മനസ്സിലാക്കേണ്ടതും പുതിയ നേതൃത്വം പുതിയ ആലോചനകൾ കൊണ്ടുവരേണ്ടതും അല്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് വലിയ തോതിലുള്ള മുന്നേറ്റം കാഴ്ചവെക്കാൻ സാധിക്കില്ല ഇതെല്ലാം പ്രാദേശികമായിട്ടുള്ള ഇത് ഈ പ്രാദേശിക വികാരങ്ങൾ കൂടി കണക്കിലെടുത്തതാണ് ഇപ്പോൾ കർണാടകത്തിൽ മോദി വന്നു ഡബിൾ ഇഞ്ചിൻ എന്ന് പറഞ്ഞു മോദിയുടെ സർക്കാരും ഇല്ല കർണാടക സർക്കാരെ മറ്റില്ല എന്ന് പറയുമ്പോൾ അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് വരുമ്പോൾ കഴിഞ്ഞ തരൂർ നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലും പത്തൊമ്പതും നല്ല വ്യത്യാസം നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിൽ ബി ജെ പിക്ക് നൂറ്റിനാല് സീറ്റ് നേടിയപ്പോൾ ബി ജപിക്ക് ആകെ കിട്ടിയത് മുപ്പത്തി മൂന്നോ മുപ്പത്തിരണ്ടോ ശതമാനം വോട്ടാണ് പക്ഷേ പത്തൊൻപതിലേക്ക് വന്നപ്പോൾ ബി ജെ പി അവിടെ അൻപത്തിയൊന്ന് ശതമാനം വോട്ട് നേടി അത് മോദി നേരിട്ട് മോദിയുടെ ഒരു തെരഞ്ഞെടുപ്പിൽ നിന്ന് വന്നപ്പോൾ ബി ജെ പി അൻപത്തിയൊന്ന് ശതമാനം വോട്ട് നേടി അത് ഇനിയും സംഭവിക്കാതിരിക്കണമെങ്കിൽ കോൺഗ്രസ് അതിനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ തുടങ്ങണം